നമ്മുടെ അച്ചിങ്ങപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കൈപ്പിടി അച്ചിങ്ങപ്പയർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേ. നമുക്കിനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തേക്കണത്. നമുക്ക് കത്തിയുടെ ആവശ്യമില്ല, ഇങ്ങനെ ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഈസി ആയിട്ട് ഒടിഞ്ഞൊടിഞ്ഞ് വരും. അപ്പം ഞാനിത് മൊത്തം കട്ട് ചെയ്തിട്ട് വരാവേ. ഇപ്പം നമ്മുടെ പയറൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പയർ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പയർ ഒരുവിധം വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താ, നമ്മുടെ പയർ വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. ഇപ്പം നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പയറിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിക്ക് വേണ്ടിയ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെറിയുള്ളി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട്. ഇപ്പം തീ നന്നായിട്ട് സിമ്മിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതീയിൽ തന്നെ വെക്കുക. അപ്പം നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ കംപ്ലീറ്റ് വെക്കണം. നമ്മുടെ ചെറിയുള്ളിയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം നമ്മുടെ പയർ. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങപ്പയർ മെഴുക്കുവരട്ടി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കണ്ട് ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലേക്കൻ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.